നമസ്കാരം, മാച്ച് പ്രിവ്യൂമായി വൺ ഇന്ത്യ മലയാളം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന പോരാട്ടത്തിൽ നമ്മുടെ ഹിറ്റ്മാന്റെ മുംബൈ ഇന്ത്യൻസും അതുപോലെ തന്നെ ഋഷഭ് പന്തിന്റെ ഡൽഹി ക്യാപിറ്റൽസും നേർക്കുനേർ എത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മത്സരം തന്നെയാണ്. ആർസിബിയോട് തോറ്റാണ് മുംബൈ തുടങ്ങിയെങ്കിലും കെ കെ ആറിനെയും അതുപോലെ നമ്മുടെ ഹൈദരാബാദിനെയും തോൽപ്പിച്ച് നല്ല കിഡിൽ മിന്നും ഫോമിൽ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഇറങ്ങുവാൻ പോകുന്നത്. ഡൽഹി സി എസ് കെയും അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിനെയും തോൽപ്പിച്ച ഒരു ആത്മവിശ്വാസത്തിലാണ് ഹിറ്റ്മാന്റെ മുംബൈക്കെതിരെ പടയൊരുക്കം നടത്തുന്നത് തന്നെ. എന്തായാലും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയും ഋഷഭ് പന്തും ക്യാപ്റ്റന്മാരെന്ന നിലയിൽ നേർക്കുനേർ എത്തുന്നു എന്നത് തന്നെയാണ് ഈ ഒരു മത്സരത്തെ കൂടുതൽ ആവേശകരമായി മാറ്റുന്നതെന്ന് പറയാം. ആ ഒരു ആവേശം കാണാൻ തന്നെയാണ് ഇന്ന് കാത്തിരിക്കുന്നതും. എന്തായാലും അവസാന രണ്ട് മത്സരത്തിലും മുംബൈ വിജയം പിടിച്ചെടുത്തത് ബൌളിംഗ് കരുത്തിൽ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബാറ്റിംഗിൽ പക്ഷെ പ്രതീക്ഷയ്ക്കൊത്തു വരുവാൻ മുംബൈക്ക് ആയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് അറിയാം മധ്യനിരയിലെ പ്രകടനം കിറോൺ പൊള്ളാട് ഹൈദരാബാദിനെതിരെ ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ആ ഒരു നമ്മുടെ പഴയ പൊള്ളാടിന്റെ ഒരു വെടികിട താളത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഹർദിക്കിനും കുണാലിനും ഒന്നും ബാറ്റിംഗിൽ ഇതുവരെ താളം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ബാറ്റിംഗിൽ അവരുടെ പോരായ്മ എന്ന് പറയുന്നത്. എന്തായാലും ഡൽഹിക്കെതിരെ മുംബൈ ബൌളർമാർക്ക് പണി കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. മികച്ച ബാറ്റിംഗ് നിരയുള്ള ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമുകളിൽ ഒന്നുകൂടിയാണ് ഡൽഹി ക്യാപിറ്റൽസ്. ധവാനൊക്കെ കട്ട ഫോമിലാണ്, നമുക്കറിയാം മിനിങ്ങാത്ത കളിയിൽ 92 റൺസുമായി കഴിഞ്ഞ ദിവസം പഞ്ചാബിനെതിരെ ധവാൻ നടത്തിയ വെടിക്കെട്ട് പ്രകടനമാണ് ഡി സിയുടെ വിജയത്തിന് അടിത്തറ തന്നെ ഇട്ടത്. അർഹിച്ച സെഞ്ചുറി 8 റൺസ് അകലെ നമ്മുടെ ഗബ്ബാറിന് നഷ്ടമായെങ്കിലും ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് തന്നെയായിരുന്നു നമ്മുടെ ധവാൻ പുറത്തെടുത്ത തന്നെ. വെറും 49 ബോളിലാണ്, 13 ബൗണ്ടറികളും 2 സിക്സറും ഉൾപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സ് എന്ന്. എന്തായാലും അത് പോട്ടെ, നമുക്ക് കളിയിലേക്ക് വരാം. എന്നാൽ മുംബൈയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ബുംറ ബോൾട്ട് ഈ രണ്ടുപേർ മാത്രം മതി ഈ ഒരു മികച്ച പേസ് കൂട്ടുകെട്ട് അവർ മികച്ച ഫോമിലുള്ള ഡൽഹിക്ക് തലവേദന തന്നെയാണ്. ഡൽഹി പേടിക്കേണ്ടതും ഈ ഒരു പേസ് കൂട്ടുകെട്ടിനെ തന്നെയാണ്. ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ കാഗസോർ അബാധ ഫോമിലേക്ക് വരാത്തത് ഡൽഹിയെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ആർ അശ്വിൻ സ്പിന്നിൽ റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാട്ടുന്നുണ്ടെങ്കിലും വിക്കറ്റ് വീഴ്ത്താനാവുന്നില്ല എന്നുള്ള ഒരു പോരായ്മയാണ്. ഒരു വിക്കറ്റും കൂടെ നേടിയ 250 വിക്കറ്റ് ആവും അശ്വിന്. ആവേശ് ഖാൻ ഭേദപ്പെട്ട ബോളിംഗ് കാഴ്ചവെക്കുന്നുണ്ട്. ആൻഡ്രീസ് നോർച്ച മുംബൈക്കെതിരെ കളിക്കുമെന്ന് തന്നെയാണ് വിവരം. താരത്തിന്റെ ഫോമും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഡൽഹിയുടെ ഓപ്പണർമാരായ ശിഖർ ധവാന്റെയും പൃഥ്വി ഷായുടെയും പ്രകടനം തന്നെയായിരിക്കും നിർണായകമാവുക. ഋഷഭ് പന്ത് മധ്യനിരയിൽ നടത്തുന്ന പ്രകടനവും മത്സരത്തിന്റെ ഗതി മാറ്റിമറിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നേർക്കുനേർ കണക്കും കൂടി നോക്കേണ്ടതുണ്ട്. നേർക്കുനേർ കണക്കിൽ മുംബൈ തന്നെയാണ് മുന്നിലുള്ളത്. എന്തായാലും അവസാന സീസണിലെ ഫൈനലിൽ ഡൽഹിയെ തോൽപ്പിച്ചാണ് മുംബൈ കിരീടം നേടിയത്. ഇതിന് പകരം വീട്ടാൻ ഉറപ്പിച്ചു തന്നെയായിരിക്കും ഡൽഹി ക്യാപിറ്റൽസ് ഇറങ്ങുക. എന്നാൽ നേർക്കുനേർ കണക്കിൽ മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് ആധിപത്യം എന്ന് പറയുന്നത്. അതായത് 28 മത്സരങ്ങളിൽ നേർക്കുനേർ വന്നപ്പോൾ 16 തവണയും വിജയം മുംബൈക്കൊപ്പമായിരുന്നു. അതുപോലെ തന്നെ 12 തവണയാണ് ഡൽഹി വിജയിച്ചത്. ഡൽഹിക്കെതിരെ മുംബൈയുടെ ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് 218 റൺസും അതുപോലെ തന്നെ കുറഞ്ഞ സ്കോർ എന്ന് പറയുന്നത് 92 റൺസുമാണ്. ഡൽഹിയുടെ ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് 213 റൺസും കുറഞ്ഞ സ്കോർ 66 റൺസുമാണ്. അതായത് 66 റൺസിനൊക്കെ പുറത്താക്കിയിട്ടുണ്ട്, അത് മറ്റൊരു കാര്യം. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ യുഎയിൽ നടന്ന കൊറോണ സമയത്ത് നടന്ന വേൾഡ് കപ്പിന്റെ ഫൈനൽ എന്ന് പറയുന്നത് ആദ്യ എലിമിനേറ്ററിലും ഡൽഹിയെ തോൽപ്പിച്ച് തന്നെയാണ് മുംബൈ മുന്നോട്ട് കടന്നത്. വീണ്ടും ഫൈനലിൽ അവർ തന്നെ വരികയായിരുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യം തോറ്റ ടീമായി നമ്മുടെ ഡൽഹി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് ആ ഒരു പാകം അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷെ രോഹിത് ശർമ്മയുടെ കീഴിൽ പ്രത്യേകിച്ച് അവസാനത്തെ നമുക്കറിയാം ഒരു ഡെത്ത് ഓവറിലേക്ക് വരുമ്പോൾ നമ്മുടെ ബുംറയും അതുപോലെ ട്രെൻ ബോൾട്ടും കൂടെയുള്ള മാരക ഒരു എയർ ഉണ്ട്. അവിടെയാണ് ജയിച്ച കളി പലപ്പോഴും എതിർ ടീം തോറ്റുപോകും. നമുക്ക് ഈയിടെ കഴിഞ്ഞ സൺറൈസേഴ്സിനെ കേക്കാറിന്റെ കളി നോക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം അങ്ങനെയായിരുന്നു അവർ രണ്ടുപേരും തോറ്റുപോയത്. ജയിച്ച കളി അവർ തോറ്റുപോവുകയായിരുന്നു അവസാനത്തെ ആ ഒരു 4 ഓവറിൽ. അവിടെയാണ് മുംബൈ കളി പിടിച്ചിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 4 ഓവർ തന്നെയായിരിക്കും ഏറ്റവും നിർണായകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം രോഹിത് ശർമ്മയാണോ അതോ ഋഷഭ് പന്താണോ ആരായിരിക്കും ഏറ്റുമുട്ടുമ്പോൾ വിജയിക്കുക എന്ന്. കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും. സബ്സ്ക്രൈബ് ചെയ്യും.